السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. كم عاقل عاقل أعيت مذاهبه وجاهل جاهل تلقاه مرزوقا. هذا الذي ترك الأوهام حائرة وصير العالم النحرير زنديقا. കം ആഖിലിൻ ആഖിലിൻ എത്രയോ ബുദ്ധിമാനികളെ കാണുന്നില്ലേ. അയച്ച് മദാഹിബുഹു ജീവിക്കാൻ രണ്ട് സെന്റ് ഭൂമി പോലും ഇല്ലാത്ത എത്രയോ ബുദ്ധിയുള്ളവരെ. വജാഹിലിൻ ജാഹിലിൻ എത്ര ജാഹിലിങ്ങളാണ്. തൽഖാഹു മർസൂഖ അവർക്ക് അല്ലാഹു ഇഷ്ടം പോലെ കൊടുക്കണില്ലേ. ഹാദല്ലദി തറക ലൗഹ മഹൈറതൻ ഇതാണ് മനുഷ്യനെ ചിന്തിപ്പിച്ചത്, ചില ആളുകൾ പരിഭ്രമിച്ചു പോയത്. എത്രയോ അലിമീങ്ങൾ ഇത് ചിന്തിച്ച് ദുർവിശ്വാസത്തിലേക്ക് അവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട്, പടച്ചവെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്. ഇത് വല്ലാത്ത അള്ളാഹുവിന്റെ തീരുമാനമാണ്, റിസ്ക് റബ്ബിന്റെ കയ്യിലാണ്. അതല്ലാഹു കൊടുക്കുന്നത് ബുദ്ധി നോക്കിയിട്ടല്ല, കഴിവ് നോക്കിയിട്ടല്ല, കഴിവില്ലാഞ്ഞിട്ടുമല്ല. കഴിവുള്ളവർക്കും ഇല്ലാത്തവർക്കും ബുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കും അല്ലാഹു കൊടുക്കുന്നുവല്ലോ. ഇത് റിസ്ഖാണ് അല്ലാഹു തരുന്നത്. യബ്ന ആദം ആദമിന്റെ സന്തതിയെ ഇനി പറയുന്ന ഭാഗം ഈ ഹദീസിലാണ് നമ്മൾ ചർച്ച നടക്കുന്നത്. ബാക്കി ഭാഗം അത്ഭുതമാണ്. യബ്ന ആദം ആദമിന്റെ സന്തതിയെ ഫഇൻ അൻത റളീത ബിമാ ഖസംതുഹു ലക ഞാൻ നിനക്ക് ഓഹരി വെച്ചു തന്നത് നിനക്ക് പൊരുത്തമാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണെങ്കിൽ. അല്ല തന്നത് ഇഷ്ടമാണ്. നമ്മുടെ ഈ ജയിലും കോലം, നമ്മുടെ ഈ കഴിവുകളും, നമ്മുടെ സിദ്ധിയും, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടികൾ, മതി 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 അൽഹംദുലില്ലാ. ഒരു പെണ്ണാണെങ്കിൽ അവരുടെ ഭർത്താവ്, അവരുടെ കുടുംബ മക്കൾ, അൽഹംദുലില്ലാ ഞാൻ സന്തുഷ്ടയാണ്. ഇങ്ങനെ പെണ്ണുങ്ങൾ വല്ലാതെ ഉറപ്പിക്കും, നിങ്ങൾ എന്നെ ഒഴിവാക്കി തന്നോളൂ, ആൾക്കാർ ക്യൂ നിൽക്കണം എന്നെ കെട്ടാൻ, അങ്ങനെയൊന്നുമില്ല, ഞാൻ എൻ്റെ ഭർത്താവിൽ തൃപ്തിപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന പെണ്ണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം, അനാഴ്ച വേണം, ഞാൻ പൊരുത്തപ്പെട്ടു, കുറച്ച് ക്ഷമിക്കേണ്ടിക്ക് വരും. ചിലപ്പോൾ നിങ്ങൾ വല്ലതും പുറത്തേക്കും അതിൽ ചിലപ്പോൾ അല്ലാഹു ഖൈർ തരും. അതിന് ഉലമാ സുഫിയാനു സൗരി തങ്ങൾ കൊടുത്തിട്ടുള്ള അർത്ഥം നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അത്ര വലിയ ചുറുക്കൊന്നുമില്ല, അല്ലെങ്കിൽ സ്വഭാവമൊന്നും വലിയ മെച്ചമൊന്നുമില്ല, സാരല്ല, അവളിൽ നല്ല മക്കളെ അല്ലാഹു തന്നേക്കും, അപ്പൊ ഒരു ആശ്വാസം ഉണ്ടാവും. ഫഇല്ലം തർളാ യബ്ന ആദം ഫഇൻ റളീത ബിമാ ഖസംതുഹു ലക ഞാൻ നിനക്ക് തന്നത് നീ പൊരുത്തപ്പെടുകയാണെങ്കിൽ അറഹ്തു ഖൽബക വബദനക നിന്റെ ഖൽബിനും ശരീരത്തിനും ഞാൻ ആശ്വാസം തരും. വകുൻത ഇൻദി മഹ്മൂദ നീ എൻ്റെ അടുത്ത് വളരെ സ്തുതിക്കപ്പെട്ടവനായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അള്ളാഹു രേഖപ്പെടുത്തുമ്പോ അള്ളാഹു പൊരുത്തപ്പെട്ടവരിൽ നമ്മുടെ പേര് വരും. നമ്മുടെ മനസ്സിനാശ്വാസം, ഖൽബിനാശ്വാസം, ശരീരത്തിനാശ്വാസം. ഒരു ജോലിയുണ്ട്, അൽഹംദുലില്ലാ, വേറെ ജോലിക്ക് അന്വേഷിച്ചോളൂ. പക്ഷെ ഇത് പോരാന്ന് ചിന്തിച്ച് എന്ത് ചെയ്യരുത്, അള്ളാഹുവിനോട് ദേഷ്യം തോന്നരുത്. അള്ളാഹു എന്റെ പിന്നെ എങ്ങനെ ആക്കിയത്, എന്റെ കൂടെ പഠിച്ച എത്രയോ ആളുകൾ, എന്റെ അത്ര പോലും മാർക്കില്ലാത്തവർ അവർക്ക് അത് കിട്ടിയില്ലേ, എന്റെ അത്ര ചൊറുക്കില്ലാത്തവർ അവർക്ക് ആ ഉദ്യാപള്ള കിട്ടിയില്ലേ, ഇതൊന്നും പറയരുത്. എന്ത് ഞാൻ തിരുത്തപ്പെട്ടു, അൽഹംദുലില്ലാ, അള്ളാഹുന്റെ തീരുമാനം ഇതല്ലേ, അള്ളാഹുവിന്റെ തീരുമാനം ഇതല്ലേ, പൊരുത്തപ്പെട്ടു. പണ്ടൊരു മഹാൻ അദ്ദേഹത്തിന്റെ ഭാര്യ വല്ലാതെ ഇടങ്ങാറാക്കിയപ്പോൾ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ആ പെണ്ണിനെ തൊലാക്ക ചെയ്യുന്ന ഒഴിവാക്കി കൂടെ, വേറെ പെണ്ണുങ്ങളൊക്കെ അല്ലേ ദുന്യാവിൽ, വേറെ പെണ്ണിനെ കെട്ടിക്കൂടെ. അദ്ദേഹം പറഞ്ഞു, പൊന്നു ചങ്ങാതി, ഞാനിപ്പോൾ അവളെ തൊലാക്ക്, അറബ് നാട്ടിലൊക്കെ തൊലാക്കില്ലേ, വേറെ ആളെ കെട്ടിക്കൊണ്ടോ റെഡി, നമ്മുടെ നാട്ടിലാണ് ഒച്ചിരി താമസം ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞു, ഞാനിവളെ തൊലാക്ക് ചൊല്ലിയാൽ വേറെ ഒരുത്തൻ ഇവളെ കൊണ്ടുപോയി കെട്ടിക്കൊണ്ടുപോകും, പിന്നെ ഓൻ സഹിക്കണ്ടേ, ഓ എന്നെ പോലൊരു മുസ്ലിമായ സഹോദരനല്ലേ, എന്തിനാ ഓൻ ഇടങ്ങാറാവണം, ഞാനത് സഹിച്ചോളാം. അങ്ങനെ പിന്നെ ഇടങ്ങേറായിട്ട് ഇപ്പൊ ഒരു തൊലാക്ക് ചൊല്ലി, മനുഷ്യന്മാരെപ്പോഴും വിടൂലല്ലോ, എന്തിനെ പിന്നെ ചൊല്ലിയത് ചോദിച്ചപ്പോ, അപ്പൊ ചോദിച്ചു, എന്തിനെ നിങ്ങൾ തൊലാക്കില്ല, ഇപ്പൊ എന്താ ഉണ്ടായത്, നിങ്ങളല്ലേ ഒഴിവാക്കൂല എന്നൊക്കെ പറഞ്ഞത്, എന്തേ കാരണം എന്ന് ചോദിച്ചു. അത് പിന്നെ ഓളപ്പ് വേറെ ആൾ കെട്ടിയിട്ടുണ്ട്, എന്റെ ഭാര്യയല്ല, എന്റെ ഭാര്യ അല്ലാത്തവളെ പറ്റി ഞാൻ പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയില്ല.
അതാണ് ഡീസൻസി എന്ന് പറഞ്ഞാൽ. നമ്മൾ അപ്പം ആ അന്നേ ഇരിക്കി കഥ പറഞ്ഞുതരാ, വീട്ടിൽ കൊണ്ടുപോയിട്ട് കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും അല്ലേ. തൃപ്തിപ്പെടുക, അള്ളാഹുവിന്റെ ആ പൊരുത്തത്തിൽ ഞാൻ, അള്ളാഹു എനിക്ക് വിധിച്ചതിൽ ഞാൻ തൃപ്തിപ്പെട്ടു. ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ കിട്ടുന്ന സമ്പാദ്യമാണ്. അൽഹംദുലില്ലാഹ്, എന്റെ വീടും പൊരേ മക്കളും എനിക്കത് മതി, അൽഹംദുലില്ലാഹ്. അള്ളാഹു ഏറെ തന്നാ ഞാൻ സ്വീകരിച്ചേക്കും, അങ്ങനെയാണ്. അള്ളാഹു ഏറെ തന്ന വേണ്ട എന്ന് പറയാൻ മാത്രം ആയിട്ടില്ല എന്നാ. സയ്യിദന അയ്യൂബ് നബി അലൈഹിസ്സലാം അസുഖൊക്കെ മാറിയിട്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ടവരോട് കുളിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, ഉർകുലു ബിരിജിരിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. ഇന്നത്തെ സലാലയിലെ, ഒമാനിലെ സലാലയിലെ ജബൽ അയ്യൂബ്, അയ്യൂബ് അലൈഹിസ്സലാമിന്റെ ഖബറുള്ള കുന്നുണ്ട്, അതിന്റെ താഴേക്ക് രണ്ട് മൂന്ന് മലകൾ താഴെ ഇറങ്ങിച്ചെന്നാൽ അവിടെ ഒരു കുളം കിടക്കുന്നുണ്ട്. ജബൽ അയ്യൂബ് അലൈഹിസ്സലാം അയ്യൂബ് നബിയോട് കുളിക്കാൻ പറഞ്ഞ കുളം, ആ കുളം നല്ല തണുപ്പുള്ള വെള്ളമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഉർകുദു ബിരിജിരി കാലുകൊണ്ടൊന്ന് ചവിട്ടിയേക്കിൻ, ഹാദാ മുഗ്തസലുൻ, നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ്. ബാരിദുൻ തണുത്തതാണ്, വഷറാബ് കുടിക്കാനുള്ളതാണ്, കുടിച്ചോളൂ കുളിച്ചോളൂ യൂസുഫ് അയ്യൂബ് നബി അസുഖം മാറുന്നു പറഞ്ഞു. ആ വെള്ളം ഇപ്പോഴും തണുപ്പുള്ള വെള്ളമാണ്. സലാലയിലേക്ക് ഒന്ന് ടൈം കിട്ടുകയാണെങ്കിൽ പോയേക്കണം. ആ അയ്യൂബ് നബി കുളിച്ച കുളമുണ്ട് അവിടെ, ഇപ്പോഴും ചിൽഡ് വാട്ടർ, നല്ല തണുത്ത വെള്ളമാണത്, ഇപ്പോഴും തണുപ്പാണ്. ഏത് ചൂടുകാലത്ത് ആ കുളത്ത് തണുപ്പ്, ചെറിയ കുളമാണ്, നമ്മുടെ സ്റ്റേജിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ. ഒരു മലയിലേക്ക് ഇറങ്ങി സ്റ്റീപ്പായിട്ട് കോടിയൊക്കെ വെച്ചിട്ട് ഇറങ്ങണം, പ്രായമുള്ളവർക്കൊക്കെ പ്രയാസമാവും. ഇറങ്ങിച്ചെന്ന് ആ വെള്ളമുണ്ട് അവിടെ. അയ്യൂബ് നബി കുളിച്ച സമയം ഖുർആൻ പറയുന്നുണ്ട്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യൂബ് നബി അലൈഹിസ്സലാം അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർണത്തിന്റെ പക്ഷികൾ ഇങ്ങനെ വീഴാൻ തുടങ്ങിയതാ ദേഹത്തേക്ക്, സ്വർണത്തിന്റെ പക്ഷികൾ. അയ്യൂബ് നബി കുളിയൊക്കെ നിർത്തിച്ച് ഈ പക്ഷികളെ പൊറുക്കാൻ വേണ്ടി ചെന്നു. അല്ലാഹു തആല ചോദിച്ചു, യാ അയ്യൂബ് അലം അഗ്നിക അൻ ഹാദാ, അയ്യൂബ് നബി ഇതിന്റെ ആവശ്യമുണ്ടോ നിങ്ങക്ക്, നിങ്ങക്ക് ഞാൻ വേറെ തരൂലേ. അല്ലാഹ് നിന്റെ റഹ്മത്തി എന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വീഴുമ്പോഴേ അത് വേണ്ടാന്ന് പറയാനൊന്നും അയ്യൂബ് ആയിട്ടില്ല പടച്ചോനെ എന്ന് പറഞ്ഞു അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോ മനുഷ്യന് അല്ലാഹു ഏറെ തരണം, എനിക്ക് വേറെ സമ്പാദ്യം ഉണ്ടാകണം, കച്ചവടക്കൊന്ന് മെച്ചപ്പെടണം, ജോലിക്ക് നന്നാവണം, വീടും കുടുംബമൊക്കെ ഒന്ന് ഉഷാറാവണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ കിട്ടിയതിൽ സന്തോഷം കാണിക്കണം എന്നാ. അൽഹംദുലില്ലാഹ് എന്ന് പറയണം എപ്പോഴും. നമ്മുടെ നാവിലൊക്കെ അത് വരണം. നമ്മുടെ മലയാളികളായ ആളുകളുടെ നാവിൽ തീരെ ഇല്ലാത്തൊരു വർത്തമാനവും അൽഹംദുലില്ലാഹാണ്. ഒരിക്കലും പറയാറില്ല അൽഹംദുലില്ലാഹ്, ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കച്ചവടം മോശമാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയും. ഇപ്പൊ തീരെ കച്ചവടം ഇല്ലട്ടോ ഉണ്ടെങ്കിൽ ഒരൊറ്റ കുട്ടിനോട് പറയില്ല. എന്നാ പള്ളിയിൽ വന്നിട്ട് ഇതാ കച്ചവടമൊക്കെ ഉഷാറാണ്, അതുകൊണ്ട് 100 രൂപയുടെ വരിസംഖ്യ 1000 ആക്കിക്കോ ഞാൻ തരാം, ഇത് പറയില്ല. കച്ചവടം മോശമാണെങ്കിൽ ഇരുന്നിട്ട് എത്ര കഥയാ പറയാ, അവിടെ ചെലവ് ഇവിടെ ചെലവ്, ഇപ്പൊ അങ്ങനെ ഇങ്ങനെ. എപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയും. ആരോഗ്യം മോശമാണെങ്കിലും അൽഹംദുലില്ലാഹ്, ആരോഗ്യം ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ്, പൈസ ഉണ്ടെങ്കിലും അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിലും അൽഹംദുലില്ലാഹ്. ഇതാണ് അല്ലാഹുവിന്റെ റിളാ എന്ന് പറയാ, എന്റെ പടച്ചവനെ ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അതിനർത്ഥം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയാൻ പറഞ്ഞു, നബിയേ ഇന്നല്ലാഹ യുഖ്രിഉ അലാ അബൂബക്കറിനിസ്സലാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സലാം പറയുന്നു എന്ന് പറയണം. പിന്നെ അബൂബക്കറെ നിങ്ങളുടെ ക്ഷമയിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്നും പറഞ്ഞു കൊടുക്കണം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ് എന്ന സിദ്ദീഖ്, യാ അബൂബക്കർ വരണം, ഗുഡ് ന്യൂസ്. എന്താ ഗുഡ് ന്യൂസ്? അല്ലാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളാ ക്ഷമിച്ചതിൽ അല്ലാഹുക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ഈ ക്ഷമിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ എൻ്റെ ഈ അണപ്പല്ലിലെ പല്ലുവേദന തുടങ്ങിയിട്ട് 7 കൊല്ലമായിട്ടുണ്ട്. 7 കൊല്ലമായിട്ടും ഭയങ്കര വേദനയാണ്. എന്തേ സിദ്ദീഖ് എന്നവരെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല? അഫഅഷ്കുൽ ഹബീബ ഇലൽ ഹബീബ്, മഹ്ബൂബായ അല്ലാഹുവിനെ പറ്റി, മഹ്ബൂബായ നബിയെ നിങ്ങളോട് എനിക്ക് പരാതി പറയാൻ പറ്റുമോ? എന്റെ പ്രേമഭാചനമല്ലേ എന്റെ റബ്ബ്? അവനല്ലേ എന്നെ പടച്ചത്? അവനല്ലേ എനിക്ക് കാണുന്ന കണ്ണ് തന്നത്, കേൾക്കാൻ ചെവി തന്നത്, കൈകാലുകൾ തന്നത്? ആ പടച്ചവൻ ഒരു പല്ലുവേദന തന്നപ്പോഴേക്കും എന്റെ ഹബീബിനെ പറ്റി, എന്റെ മറ്റൊരു ഹബീബായി നിങ്ങളോട് എനിക്ക് പരാതി പറയാൻ പറ്റുമോ നബിയെ? അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. തൃപ്തിപ്പെടുകയാണ്. അല്ലാഹു അങ്ങനെയാണ്, അല്ലാഹുവിനോടുള്ള നമ്മുടെ ബന്ധം അങ്ങനെയാണ്. തൃപ്തിപ്പെട്ടു പടച്ചവനെ, തൃപ്തിപ്പെട്ടു. ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഒരു ദിക്റിനോ മറ്റോ ഔറാദുകൾക്കോ പ്രാർത്ഥനകൾക്കോ ഒന്നും നിൽക്കാതെ എഴുന്നേറ്റ് പോകുന്ന ഒരു സഹാബി. പെട്ടെന്ന് എഴുന്നേറ്റ് പോകും. ചോദിച്ചു, എന്ത് ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത്?
ഒരു ദിവസം നിസ്കരിക്കാൻ വന്ന് അദ്ദേഹം നിസ്കരിക്കാൻ കാണാതെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുകയായി. സ്വഹാബിയെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, നബിയെ എനിക്കും എന്റെ ഭാര്യയ്ക്കും നിസ്കരിക്കാനുള്ള വസ്ത്രം ഞങ്ങൾ രണ്ടാളുടേതും കൂടെ കൂട്ടിയാലേ എന്റെ പെണ്ണിന് നിസ്കരിക്കാൻ പറ്റൂ. നിസ്കരിക്കാൻ ശരീരം മറയുന്ന മുഴു വസ്ത്രം എന്റെ പെണ്ണിനില്ല നബിയെ. അവൾ വീടിന്റെ ഉള്ളിൽ ഇരിപ്പാണ്. സുബഹി കള്ളാകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോയി റൂമിന്റെ വാതിലടച്ച് എന്റെ വസ്ത്രം കൂടെ കൊടുത്തെങ്കിലേ എന്റെ പെണ്ണിന് നിസ്കരിക്കാൻ പറ്റൂ. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കനിവ് പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആവിർഭാവം ഹബീബിന്റെ മനസ്സിൽ നിന്ന് ഉദിക്കുകയാണ്. ഹബീബാണ് ആശയം കൊണ്ടുവരുന്നത്, സുഹാബികളെ സഹായിക്കണം, ഈ മനുഷ്യനെ സഹായിക്കണം, വസ്ത്രം കൊടുക്കും സഹായിക്കണം, പാവപ്പെട്ട ആളാണ് വസ്ത്രം കൊടുക്കണം. എല്ലാരും വസ്ത്രം കൊടുത്തു. അന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്താൻ സമയിച്ചിരി വൈകിയപ്പോ ഭാര്യ ചോദിച്ചു, എന്തേ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് എത്താത്തത്? അപ്പൊ കഥ പറഞ്ഞു, നബി തങ്ങൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തെന്നു. أفشكيت الحبيب إلى الحبيب الله നമുക്ക് വസ്ത്രം തരാത്തത്, അല്ലാഹു നമ്മ പരീക്ഷിച്ചത്, നിങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞു അല്ലേ, ഇത് വേണ്ടില്ലായിരുന്നു. അല്ലാഹ്, എന്താണ് സുഹാബിയത്തിന്റെ ചിന്ത? ആ പെണ്ണ് പറഞ്ഞത്, ഭർത്താവേ നമുക്ക് അല്ലാഹു ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത് നമ്മുടെ മഹബൂബായ അല്ലാഹു തന്നതല്ലേ, ആ അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ നബിയോട് പരാതി പറഞ്ഞുവോ? നബിയോട് പരാതി പറഞ്ഞല്ലേ അല്ലാഹു നമുക്ക് വസ്ത്രം തന്നില്ലെന്ന്. വേണ്ടില്ലായിരുന്നു, ഇത് നമുക്ക് വേണ്ടില്ലായിരുന്നു. അങ്ങനത്തെ പെണ്ണുങ്ങള് നമുക്ക് കൊണ്ടുവന്ന നമ്മളെ പെണ്ണുങ്ങൾക്ക് മതിയാവില്ല, അത് പോരാന്നാ പറയണം. നിങ്ങൾ എങ്ങനെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല, എനിക്ക് സാരി ഇട്ടിയാ മതി, ബർത്ത് ഇട്ടിയാ മതി, എനിക്ക് ചുരിദാർ കിട്ടിയാ മതി. ഹബീബിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് നബിയോട് നിങ്ങൾ പരാതി പറഞ്ഞോ, അള്ളാഹിനെ പറ്റി പരാതി പറഞ്ഞോന്ന്? അത് അള്ളാഹുവിന് ഇഷ്ടമാകുമോ? എന്തിനാ നമ്മുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞത്? എന്തിനാ നമ്മുടെ ബുദ്ധിമുട്ട് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വെച്ചത്? നമുക്കത് പൊരുത്തമായിരുന്നല്ലോ, നമ്മൾ തൃപ്തിപ്പെട്ടിരുന്നുവല്ലോ. ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടാൽ എല്ലാം എന്തൊക്കെ അല്ലാ അവിടെ തന്നിട്ടുണ്ട്, അതൊക്കെ നിന്റെ വാഹനം, നിന്റെ വീട്, കുട്ടികള്, മക്കള്, ഭാര്യ, എല്ലാം, ജോലി, സ്കൂള്, കോളേജ് എന്തൊക്കെ ഉണ്ട്, എല്ലാം. അറഹ്തു ഖൽബക വബദനക, നിന്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ ആശ്വാസം തരും. വകുൻത ഇന്ദി മഹ്മൂദ, നീ എന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടുന്നത് മഹ്മൂദായിട്ടാണ്, സ്തുതിക്കപ്പെട്ടവനായിട്ടാണ്. യബിന ആദം അലൈഹി സലാം, ആദം നബിയുടെ മോനെ, ഫഇല്ലം തർള ബിമാ ഖസംതുഹു ലക, ഞാൻ നിനക്ക് തന്നത് നിനക്ക് പൊരുത്തമായില്ലെങ്കിൽ, നിനക്ക് തോന്നി പോരാ, എനിക്കിഷ്ടമായിട്ടില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ, എന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, എന്റെ ജലാലിനെ തന്നെ സത്യം. ലൗ സല്ലി സന്ന അലൈക ദുനിയാ, ദുനിയാവിനെ നിന്റെ മേൽ ഞാൻ ആധിപത്യം ചെലുത്തും, ദുനിയാവ് കൊണ്ട് നീ അങ്ങ് കുടുങ്ങും, നിന്റെ ബിസിനസ് കൊണ്ട്, ജോലി കൊണ്ട് നീ അങ്ങ് തളരും. ഒന്ന് നിസ്കരിക്കാൻ സമയം കിട്ടാതെ, ഒരു നല്ല കാര്യം ചെയ്യാൻ സമയം കിട്ടാതെ, ഒരു സദഖ ചെയ്യാൻ അവസരം ലഭിക്കാതെ, ഒന്ന് ഖുർആൻ ഓതാൻ നേരം കിട്ടാതെ, പൈസ വേണം പൈസ വേണം എന്ന ഒരു ചിന്തയാണ് മുമ്പിലുള്ളതെങ്കിൽ, ഊണും ഉറക്കവുമില്ലാതെ നീ ഓടി നടക്കേണ്ടി വരും. എങ്ങനെ? തർക്കുന്നു ഫീഹാ റഖ്മൽ വുഹൂശ് ഫിൽ ബറിയ, കാടിന്റെ ഉള്ളിൽ ഹിംസ്രജീവികൾ നടക്കുന്ന പോലെ. അനിമൽ പ്ലാനറ്റ്സ് ടി വി ചാനലുകൾ ഉണ്ടെന്ന, മൃഗങ്ങളെ സംബന്ധിച്ചുള്ള മൃഗങ്ങളുടെ ലോകം മനസ്സിലാക്കി തരാൻ മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് അട്ടയുടെയും കൊതുകിന്റെയും കടി കൊണ്ടിട്ട് അവര് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചു, അല്ലാ 10 മിനിറ്റ് കൊണ്ട് സിംഹം വന്നു, ഇയാളെ പിടിച്ചു, തിന്നുപോയി, എത്ര കാലം കാത്തുന്നുണ്ടാവുന്ന ആ ഒരു സീന് കിട്ടണമെങ്കിൽ ഇവരെ ക്യാമറയുടെ മുമ്പിൽ തന്നെ വരണ്ടേ? കാടിനുള്ളിൽ ജീവികൾ ഇരപിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മറ്റു മൃഗങ്ങളെ കടിച്ചു കീറാൻ കാത്തിരിക്കുന്ന പോലെ ഊണും മുറക്കൊഴിച്ചു നീ നടക്കേണ്ടി വരും. പിന്നെയോ, ഞാൻ ആദ്യം നിശ്ചയിച്ചത് എത്രയാണോ അത് മാത്രമേ നിനക്ക് ലഭിക്കുകയുമുള്ളൂ.
ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കിട്ടണതോ? ഞാൻ അതേ തീരുമാനിച്ചതുണ്ടല്ലോ, അതെനിക്ക് കിട്ടുള്ളൂ. പക്ഷെ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എപ്പോ? നീ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് തൃപ്തി ചോദിക്കണം, അള്ളാഹുവിനോട് ഖനാഅത്ത് ചോദിക്കണം. അൽ ഖനാഅത്തു കൻസുൻ ലാ യഫ്നാ, ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ്. കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുക എന്ന കണ്ടെന്റ്മെന്റ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹു ആ മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى. നബിയേ, അങ്ങ് യതീമായിരിക്കെ അള്ളാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലയോ? നബിയേ, അങ്ങേക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോൾ അള്ളാഹു ഐശ്വര്യം തന്നില്ലയോ? നബിയേ, അങ്ങ് അള്ളാഹുവിന്റെ സ്നേഹത്തിൽ മതിമറന്ന് മുങ്ങി നടന്നപ്പോ അള്ളാഹു ഹിദായത്ത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചുവല്ലോ നബിയേ. ദാലൻ ഫീ മഹബ്ബത്തില്ലാ, അള്ളാഹു നിങ്ങൾക്ക് അപ്പോഴല്ലേ ഖുർആൻ തന്നത്? അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെന്നറിഞ്ഞപ്പോൾ നബിയേ അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം തന്നിട്ടില്ലേ? ആ നബിയുടെ ചരിത്രമാണ് മഹാനായ ഇമാം ബൂസീരി റഹ്മഹുല്ലാ ബുർദയിൽ പറഞ്ഞത്. വറാവദതുഹുൽ ജിബാ ലുഷ്മു മിൻ ദഹബി വറാവദതുഹുൽ ജിബാ ലുഷ്മു മിൻ ദഹബി അന്നഫ്സിഹി ഫഅറാ ഹാ അയ്യമാ ശമമി മൗലായ صلي وسلم دائما ابدا على حبيبك خير الخلق كلهم وراودته الجبال الشم من ذهبي عن نفسه فاراها ايما شممي مولاي على حبيبك خير الخلق كلهم وكيف تدعو الى الدنيا ضروره من وكيف تدعو الى الدنيا ضروره من لولاه لم تخرج الدنيا من العدم مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم. മഹാപർവ്വതങ്ങളാണ് നബിയോട് പറഞ്ഞത്. ഉഹദ് മലയോളം വരുന്ന ഉഹദ് മലയാണ് നബിയെ ഞങ്ങൾ സ്വർഗമാവട്ടെ, അങ്ങേക്ക് വേണ്ടി സ്വർണമാവട്ടെ എന്ന് ചോദിച്ചത്. ഞങ്ങൾ സ്വർണമായി തരാം നബിയെ, അങ്ങേക്ക് ദാരിദ്ര്യമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കുള്ള പൈസയായി മാറാം. ഉഹദ് മലയോട് നമ്മോട് സ്നേഹമുണ്ട്, ഉഹദ് മലയോട് നമുക്കും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വർണമാവട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് അന്നഫ്സിഹി ഫഅറാഹ അയ്യമാ ശമമി, വേണ്ട വേണ്ട എനിക്കത് വേണ്ട എന്ന് പറഞ്ഞത്. വകൈഫ തദുഉ ഇല ദുനിയാ ളറൂറതുൻ ലൗലാഹു ലം തുഖറജ ദുനിയാ മിനൽ ഇദമി, ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് പോലും കാരണഭൂതരായ ഒരു നബി എങ്ങനെയാണ് ഈ ലോകത്തെ ആർഭാടങ്ങളിലേക്ക് വശീകരിക്കപ്പെടുന്നത്?